തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നിന്ന് വേദനിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. വെഞ്ഞാറമൂട്ടിൽ മക്കൾക്ക് വിഷം നൽകി അമ്മ ആത്മഹത്യ ചെയ്തു. കുന്നുമുകൾ തടത്തരികത്ത് വീട്ടിൽ ശ്രീജയാണ് മരിച്ചത്. 9ഉം 7ഉം 3.5ഉം വയസ്സുള്ള 3 മക്കൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കെ അരുൺകുമാർ നൽകും വിശദാംശങ്ങൾ. അരുൺ, എന്താണ് ഇത്തരത്തിൽ 3 കുട്ടികൾക്ക് വിഷം നൽകി അവർ ആത്മഹത്യ ചെയ്യേണ്ട ഒരു തലത്തിലേക്കുള്ള കാര്യങ്ങൾ എന്നുള്ള വിവരങ്ങൾ എന്തെങ്കിലും പ്രാഥമികമായി പുറത്തു വന്നിട്ടുണ്ടോ? ശ്രീജിയും ഭർത്താവുമായി അകന്നു കഴിയുകയാണ്. ശ്രീജിയുടെ ഭർത്താവ് ഒരു ടയർ കമ്പനിയിലെ ജീവനക്കാരനാണ്. ശ്രീജ ഒരു വസ്ത്ര വിൽപ്പനശാലയിലെ ജീവനക്കാരിയുമാണ്. ഇന്നലെ ജോലി കഴിഞ്ഞെത്തിയപ്പോൾ ബിരിയാണിയും ശീതളപാനീയങ്ങളുമായിട്ടാണ് ശ്രീജ എത്തിയത്. അതിനുശേഷം എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിച്ചു. ശ്രീജിക്കൊപ്പം അമ്മയും താമസിക്കുന്നുണ്ട്. അതിനുശേഷം വൈകുന്നേരത്തോടെ ശ്രീജയുടെ ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് അമ്മയാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയത്. ഇവിടെ പരിശോധിച്ചപ്പോൾ ഡോക്ടറോടാണ് എലിവിഷം കഴിച്ചിട്ടുണ്ടെന്ന കാര്യം പറഞ്ഞത്. ശ്രീജയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മക്കൾക്കും എലിവിഷം നൽകിയിട്ടുള്ള കാര്യം പറയുന്നത്. ഉടൻ ശ്രീജയെ മെഡിക്കൽ കോളേജ് ആശുപത്രി എത്തിച്ചു. കുട്ടികളെ നാട്ടുകാർ വിവരം അറിയിച്ചു. ഉടൻ തന്നെ SIT ആശുപത്രി എത്തിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ശ്രീജ ഇന്ന് മരണപ്പെട്ടു. 3 കുട്ടികൾ ഇപ്പോൾ SIT ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ ഏറ്റവും മൂത്ത കുട്ടിയുടെ 9 വയസ്സുള്ള കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് ഡോക്ടർമാരിൽ നിന്ന് അറിയുന്നത്. 9ഉം 7ഉം 3.5ഉം വയസ്സുള്ള 3 കുട്ടികൾ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കെ അരുൺകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.